സ്ഥല സൗകര്യം കൂടുതലുള്ള വീടുകൾക്ക് എപ്പോഴും ആവശ്യക്കാരേറെയാണ്. ഇന്ന് അത്തരത്തിലുള്ളൊരു വീടാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ വീട് വരുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്, പൂക്കാട്ടുപടിക്കടുത്ത്. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 700 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. 6 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീട്. ആ വീട് ഇതാണ്. ഒരു കണ്ടംപററി ഡിസൈനും ട്രഡീഷണൽ ഡിസൈനും ചേർന്ന എലവേഷനാണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കാണാം. ധാരാളം ടെക്സ്ചർ വർക്കുകൾ നൽകിയിരിക്കുന്നു. വൈറ്റ് കളർ പെയിൻറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ കോരിവയ്പുകളുള്ള ധാരാളം വീടുകൾ ഉള്ള ഒരു ലൊക്കാലിറ്റിയാണ്. മനോഹരമായിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റുള്ള ഒരു വീടാണിത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം മനോഹരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടുള്ള ഒരു വീടാണിപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ വീട്. വലിയ വിശാലമായിട്ടുള്ള റോഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. റോഡിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മതിൽ നോക്കിയാൽ കാണാം, സിമ്പിളായിട്ടുള്ളൊരു മതിൽ. ധാരാളം ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ജി ഐ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ഡിസൈൻ വർക്കുകളും നമുക്കവിടെ കാണാം. ഇതാണ് ഗേറ്റ് വരുന്നത്, സ്ലൈഡിങ് ഗേറ്റാണ്. ഡെക്കൂട്ടും ജി ഐ ഷീറ്റും എല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമായി നിർമ്മിച്ച ഒരു ഗേറ്റ്. ഗേറ്റ് തുറന്ന അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. മുറ്റത്ത് മുഴുവൻ കടപ്പക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസും കൊടുത്തിട്ടുണ്ട്. രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് കൊടുത്തിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഈ വീട്ടിലേക്ക് വരുന്നത് 9 കിലോമീറ്റർ ദൂരമാണ്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ അകലം വരും. മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത്. 2600 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. കൂടാതെ ഇവിടെ ഉപയോഗിക്കുന്നത് കിണർ വെള്ളമാണ്. ഈ കാണുന്ന കിണറിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കുന്നത്. കാർ പോർച്ചിലേക്ക് വന്നാൽ ഇതാണ് കാർ പോർച്ച്. വളരെ വലിയ കാർ പാർക്ക് ചെയ്യാവുന്ന സൗകര്യത്തിലാണ് കാർ പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കാർ പോർച്ചിന് മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. ഈ സിറ്റൗട്ടാണ്, ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ വിരിച്ചിരിക്കുന്നത്. ഇത് മെയിൻ ഡോർ, മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് പാളി ജനലാണ് ഇവിടെ ഈ ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഒരു ടി വി യൂണിറ്റ് ടി ഭിത്തിയിലായിട്ടും കൊടുത്തിരിക്കുന്നു. മൾട്ടി വുഡിലാണ് ടി വി യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഏരിയയാണിത്. 4x2 വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാനും ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. വലിയ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നു. ആ ഫോൾ സീലിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ ഡൈനിങ് ഏരിയയിലേക്ക് കൂടി വരുന്നുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റും സെറയുടെ ഒരു വാഷ് ബേസിനും നല്ലൊരു ടാപ്പും മുകളിലൊരു മിററും നൽകിയിരിക്കുന്നു. കിച്ചൺ നോക്കാം. ഇതാണ് കിച്ചൺ. കിച്ചണിലേക്ക് പോകുന്ന വഴിയിൽ നമുക്കൊരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ക്രോക്കറി ഷെൽഫും വരുന്നുണ്ട്. കിച്ചണും നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. ഗ്രേ കളറിലുള്ള മൾട്ടി വുഡിൽ ഫിനിഷിങ്ങിലാണ് കബോർഡുകൾ ഒരുക്കിയിരിക്കുന്നത്. പ്രൊഫൈൽ ആൻഡിലുകളാണ് വരുന്നത്. ടേബിൾ ടോപ്പായി ഇവിടെ ഗ്രാനൈറ്റും മുകളിൽ വാൾ ടൈലുകളായി വൈറ്റ് കളറുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ജനലുകൾ വരുന്നുണ്ട്. സിങ്ക് വരുന്നത് ഇവിടെയാണ്. മാറ്റ് ഫിനിഷുള്ള ഒരു സിങ്ക് കൊടുത്തിരിക്കുന്നു. ഒരു വർക്ക് ഏരിയ കൂടി വീടിന് ലഭ്യമായിട്ടുണ്ട്. ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. ഇത് ഷീറ്റ് വർക്കിലാണ് ഈ വർക്ക് ഏരിയ ചെയ്തെടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്.
സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അതുപോലെ തന്നെ മുകളിൽ സ്ക്വയർ ടൈപ്പിലാണ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വരുന്നത്. ഫാനും നല്ല മനോഹരമായിട്ടുള്ളതാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു. ഗ്ലോസി ആയിട്ടുള്ള വാൾട്ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. സാനിറ്ററി ഫിറ്റിങ്സുകൾ സെറയുടേതാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ വലിപ്പമുള്ളത് തന്നെയാണ് ഈ ബെഡ്റൂമും. കബോർഡുകളുടെ കളറുകളിൽ മാത്രമാണ് അല്പം വ്യത്യാസം. ബാത്റൂം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബാത്റൂം കൂടെ നല്ല വിശാലമായതാണ്, നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. റൈസറായി ടൈൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് റെയിലുകൾ സ്റ്റീലിലാണ് ഒരുക്കിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന അപ്പർ ലിവിങ് ഏരിയയാണ്. ഫ്രണ്ടിൽ പർഗോള കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മൂന്ന് പാളി ജനലും വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ടി വി യൂണിറ്റും. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. മുകളിലും രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരാം, നോക്കാം. ഈ ബെഡ്റൂമാണ്. ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ വിശാലമായിട്ടുള്ള ബാത്റൂമുകൾ. എല്ലാ ബാത്റൂമുകളും നല്ല വിശാലമായിട്ടുള്ളതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരം വരും. സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് ഒരു 1.5 കിലോമീറ്ററാണ് അകലം വരുന്നത്. മെയിൻ റോഡിലേക്ക് ഏകദേശം ഒരു 800 മീറ്ററും ദൂരം വരും. നല്ല മനോഹരമായിട്ടുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. ഇവിടെ യൂട്ടിലിറ്റി ഏരിയ കൂടി ഉണ്ട്. യൂട്ടിലിറ്റി ഏരിയ കണ്ടിട്ട് നമുക്ക് ബാൽക്കണിയിലേക്ക് വരാം. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ. ട്രസ് വർക്കിലാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിനാവശ്യമായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. നമുക്ക് മുകളിലൊന്ന് പോയി നോക്കാം. കോൺക്രീറ്റിലാണ് സ്റ്റെപ്പ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. മുകളിൽ വാട്ടർ ടാങ്ക് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. വിശാലമായിട്ടുള്ള ബാൽക്കണി. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, മനോഹരമായിട്ടുള്ള ഒരു ലൊക്കാലിറ്റി. 6 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില 92 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.